പഴയക്ക ഒരു കടൽത്തീരം ആണ്, പഴയ ഒരു തുറമുഖ നഗരമാണെന്നുള്ളൊരു ഓർമ്മ സൂക്ഷിക്കുന്നൊരു കടൽത്തീരം. അവിടെ ചെറിയ ചെറിയ കുടിലുകൾ, എല്ലാ കടൽത്തീരത്തും ഉള്ളതുപോലെ ചെറിയ ജീവിതങ്ങൾ ജീവിക്കുന്ന നിരാകരിക്കപ്പെട്ട നിരവധി മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. അവിടെ സ്വാഭാവികമായിട്ട് പാട്ട് ഉണ്ട്, അതായത് കടൽത്തീരത്ത് എല്ലായിടത്തും ഉണ്ട് തുറമുഖങ്ങളിൽ സംഗീതം. അപ്പോൾ ഈ ബറേക്കയ്ക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ദൂരസ്ഥലങ്ങളിൽ നിന്ന് മംഗലാപുരത്തു നിന്നായാലും പിന്നെ മറ്റ് കോഴിക്കോട് അങ്ങനെ ഉള്ള പല ഭാഗങ്ങളിൽ നിന്നും പാട്ടുകാർ വരുമായിരുന്നു. ബാബുക്ക വന്നിരുന്നു, പിന്നെ തിരൂർ ഷാ, പിന്നെ ഹരിഹരൻ, പിന്നെ പുരന്ദ്രദാസ്, അങ്ങനെ നിരവധി പഴയ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ആളുകൾ വന്ന് പാട്ടുപാടി കല്യാണ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പോയിരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രദേശം, കടൽത്തീരം മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കടലിൻ്റെ കഥയോ കടൽത്തീരത്തെ കഥയോ ഒന്നും, നിരാകരിക്കപ്പെട്ടവരുടെ കഥയോ ഒന്നും പറഞ്ഞിട്ടില്ല അധികം. അപ്പോൾ അത് ആ ഒരു പ്രദേശത്തിൻ്റെ ചില ഓർമ്മകൾ വീണ്ടെടുക്കലാണ് നോവലിലൂടെ സംഭവിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇതുണ്ടല്ലോ. ഇതെങ്ങനെ ഈ കടൽത്തീരത്തെ ഒരു കഥയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു ആലോചന. മറ്റൊന്ന്, പൊയ്കയിൽ അപ്പച്ചൻ്റെ കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രങ്ങൾ എന്നുള്ള വിഖ്യാതമായ ഒരു വരി. അപ്പോൾ ഈ രണ്ട് പിന്നെ ആശയങ്ങളും നിരന്തരം എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അത് ഭംഗിയോടെ കൂടി കൊടുക്കണം, അതിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് പറയുമ്പോൾ ഈ രണ്ട് ആശയങ്ങളും പ്രധാനമായി ഈ സാധാരണക്കാരുടെ ജീവിതത്തിലൂടെ മാത്രമേ പറയാനാവൂ എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വളരെ ആ ഭാഗത്ത് നിലവിലുള്ള, അതായത് കേരളത്തിൻ്റെ ഈ കടൽത്തീരം മുതൽ മല കല്ലടിക്കോട് മല പോലെയുള്ള പ്രദേശങ്ങൾ, ഇടനാട്ടിലുമുള്ള ഒരുപാട് മിത്തുകളും, ഏറ്റവും താഴെ തട്ടിലുള്ള നിസ്സാരരായ മനുഷ്യരുടെ വിശ്വാസങ്ങളും അവരുടെ ആലോചനകളും അവർ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയതും, അപ്പോൾ ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ളൊരു ചരിത്രം വരുമ്പോൾ മാത്രമാണ് എനിക്കിതൊക്കെ പറയാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് അത് വിശദമായി തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ബറേക്ക. മനുഷ്യൻ മാത്രമായിട്ടൊരു ജീവിതം ലോകത്ത് എവിടെ ഇല്ലല്ലോ. ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്ന അനേകം ജീവജാലങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പിന്നെ നമ്മൾ നേരിട്ട് കാണാത്ത ചെറു ജീവികളുണ്ട്. ഇത് എല്ലാം കൂടിയുള്ളൊരു ജൈവ വ്യവസ്ഥയിലാണല്ലോ മനുഷ്യൻ്റെ നിലനിൽപ്പും അവൻ്റെ ജീവിതവും അവൻ്റെ ദിനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനുഷ്യനെ മാത്രം സംസാരിപ്പിച്ചുകൊണ്ട് ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കലാരൂപമോ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരു വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ പോകുന്ന സമയത്ത് ആ വഴിവക്കിലുള്ള ചില പൂക്കളിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറിയ ജന്തുക്കൾ മനുഷ്യനോട് സംസാരിക്കണ്ടാവും, നമ്മളത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ കൊള്ളണ ഒരു കാറ്റ് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ കടപ്പുറത്ത് ആളുകൾ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാൻ വന്നിരിക്കും. കാറ്റ് യഥാർത്ഥത്തിൽ കൊള്ളുകയല്ല, കാറ്റ് കേൾക്കുകയാണ്. അപ്പോൾ കാറ്റ് യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാനുള്ള പിന്നെ ഒരു കഴിവില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പൂക്കളോട് സംസാരിക്കുന്നു, പൂക്കൾ നമ്മളോട് സംസാരിക്കുന്നു. ഇങ്ങനെ സകല ജീവജാലങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിന് ചുറ്റും വളരെ കാതലായിട്ട് ഒരു സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ബറേക്കയിൽ കാറ്റ് സംസാരിക്കുന്നുണ്ട്, കടൽ സംസാരിക്കുന്നു, കായലും കടലും തമ്മിൽ സംസാരിക്കുന്നു, പക്ഷികൾ സംസാരിക്കുന്നു, പിന്നെ മല സംസാരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ജീവിതത്തിന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അവൻ്റെ ജീവിതം കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള പിന്നെ പ്രേരണകളും അതിൻ്റെ ഉപദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോവുക. ആ ഉപദേശങ്ങളിൽ നമ്മൾ ചെവി വെച്ച് കേൾക്കാൻ കഴിയാത്ത അത്തരം ഉപദേശങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നതും അവൻ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അത് ഈ നോവലിന് വളരെ സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വളരെ അത്യാവശ്യവുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു.
എഴുത്ത് ജീവിതവും പ്രായോഗിക ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. നമുക്ക് ഒരു കഥ എഴുതണം, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം, കവിത എഴുതണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ആന്തരികമായൊരു തോന്നലാണ്, തോന്നലിൽ നിന്നുണ്ടാവുന്ന. പക്ഷേ നമ്മുടെ നിത്യജീവിതം വേറെയാണല്ലോ. ഇപ്പം ഞാൻ തന്നെ ആവട്ടെ, ഭാര്യ കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് എനിക്കെൻ്റെ കവിതയോ കൊണ്ടോ കഥ കൊണ്ടോ നോവൽ കൊണ്ടോ മുഴുവനും നടന്നാൽ ശരിയാവില്ല. അപ്പോൾ എൻ്റെ ജീവിതം തളരും. അപ്പോൾ അങ്ങനെ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ. ഇഷ്ടംപോലെ കവിതയ്ക്കും കലയ്ക്കും വേണ്ടി നടന്ന് തെരുവിൽ കിടന്ന് മരിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതും വിടാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഈ ആവിഷ്കാരത്തെക്കുറിച്ചുള്ള ഈ ഒരു ആ ഒരു സൗന്ദര്യത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു പ്രധാന പ്രതിസന്ധിയാണ്. അത് 14 വർഷം എന്നല്ല അതിൻ്റെ കാര്യം. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് എല്ലാ മറ്റെല്ലാ പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എഴുത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭംഗിയാവണം, അത് ഭംഗിയോടുകൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഒരു അക്കാദമിക് അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മൾ പഠിച്ചെടുക്കുന്നതും ഏറ്റവും മികച്ച നോവലുകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രചനാ സമ്പ്രദായങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ പഠിച്ചിട്ടാണ്. അപ്പോൾ അത് വേറെ പ്രതിസന്ധി. എങ്ങനെ വന്നാലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിരുന്നു. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റോട്ടിൽ ഈ 4 ചക്രമുള്ള ചെറിയ മരപ്പലകയുടെ മേലെ ആളുകൾ കൈകൊണ്ട് തുഴഞ്ഞിട്ട് തിരുവനന്തപുരത്തൊക്കെ യാത്രയാണ് കാണാം. അപ്പോൾ അതിന് ശേഷം പിറകെയും വണ്ടികൾ ഇഷ്ടംപോലെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാനിവിടെ എത്തുമെന്നുള്ള തീർച്ച ഉണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ എത്തിയിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ എന്താ അതിൽ എന്ന് വെച്ചാൽ, നമ്മൾ കഴിയുന്നതും അത് ഭംഗിയാക്കുക, അത് എങ്ങനെയാണ് കൂടുതൽ ലാവണ്യമായി അത് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ആലോചന. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പല പ്രതിസന്ധികളും വരും. അപ്പോൾ നമ്മൾ ഇന്ന തൊഴിലെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അവിടെ തൊഴിലിൻ്റെ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ ജീവിക്കാൻ എന്തെങ്കിലും ഒരു തൊഴിലെടുത്തല്ലേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രതിസന്ധി. അത് വലിയ പ്രതിസന്ധി തന്നെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് കൂടെ നിന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടപ്പാൾ ഭാഗങ്ങളിലുള്ള, പൊന്നാനി ഭാഗങ്ങളിലുള്ള ആത്മാർത്ഥമായ സുഹൃത്തുക്കളുടെ വലിയ ബലം അത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എനിക്ക് സഹായമായിട്ടുണ്ട്. അത് വലിയ പ്രേരകമായിട്ടുണ്ട്. പൊന്നാനിയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് പൊന്നാനിയിൽ പാട്ടുകാർ വളരെ പണ്ട് മുതലേ പ്രസിദ്ധമാണ്. പൊന്നാനിയിൽ പഴയ കാലത്തുള്ള ബീഡി സമരം മുതൽ അതിനു മുമ്പും കൈവണ്ടി വലിക്കുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ പൊന്നാനിയിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതം, അവർ ത്യജിച്ച ഒരു വലിയ ത്യാഗം അത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ സംഗീതത്തിന് വേണ്ടിയായിരുന്നു. അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണെന്ന് വെച്ചാൽ അല്ല. അപ്പോൾ അത്തരത്തിലൊരു സംഗീതധാര പൊന്നാനിയിൽ, കേരളത്തിൻ്റെ മറ്റ് പല തുറമുഖ നഗരങ്ങളിലുള്ളതുപോലെ പൊന്നാനിയിലുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കഥ പറയാൻ വേണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാട്ട് വന്നു ചേരും. ആ പാട്ട് ഞങ്ങളുടെ ഒരു സൗഹൃദ സംഘങ്ങളിൽ വളരെയേറെ പാട്ട് നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു ചെറിയ സൗഹൃദമുണ്ട് പൊന്നാനിയിൽ. മാത്രമല്ല, ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് ജനനത്തിനാണെങ്കിലും മരണത്തിനാണെങ്കിലും, പിന്നെ നൂലുകെട്ട് കല്യാണം, അതിൻ്റെ അടിയന്തരം തരണ്ട് കല്യാണം, അങ്ങനെ ഏതൊരു ഘട്ടത്തിലും പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ പാട്ട് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ ഞാനതൊരു നോവൽ എഴുതാൻ തയ്യാറെടുക്കുന്നു എന്ന് വന്നപ്പോൾ എങ്ങനെ ചെന്നാലും ഞാൻ ആ പാട്ടിൽ ചെന്ന് മുട്ടുമെന്നുള്ളൊരു സംഭവം സത്യമായിരുന്നു. അങ്ങനെയാണ് പാട്ട് പ്രധാനമായിട്ട് വരണത്. എല്ലാ ദേശത്തും കഥയുണ്ട്, അതുപോലെ എല്ലാ ദേശത്തിനും ചരിത്രമുണ്ട്. അത് പൊന്നാനിക്കുമുണ്ട്. അല്ലാതെ പൊന്നാനിയുടെ വലിയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് പൊന്നാനിയിൽ ജീവിച്ചിട്ടുള്ള കുറേ എഴുത്തുകാർ, കുറേ ചിന്തകർ, പിന്നെ ഇടശ്ശേരിയെ പോലെയുള്ള ആളുകൾ, റൂബിനെ പോലെയുള്ള ആളുകൾ, സി രാധാകൃഷ്ണനെ പോലെ, MT യെ പോലെയൊക്കെയുള്ള വലിയ പ്രഗത്ഭരമതികളായിട്ടുള്ള ആളുകൾ ഈ ചരിത്രത്തെ, പൊന്നാനിയുടെ ഈ ഒരു ഭാഗത്തെ പല മട്ടിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കണ്ടെടുക്കാണ്ട് പൊന്നാനിയുടെ എന്നല്ല പല ചരിത്രങ്ങളും. അപ്പോൾ ഇത് നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ പൊന്നാനിയിലെ നിരാകരിക്കപ്പെട്ട ജനത, അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ, അതാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും അവഗണിക്കപ്പെട്ട മറ്റൊരു ജനതയെ വേറൊരാൾ കണ്ടെടുക്കും. അതൊരു തുടർച്ചയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊന്നാനിയുടെ ഒരു വലിയ സംഭവം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അതൊരു തുടർച്ചയാണ്. അപ്പോൾ ഇനിയും കഥകൾ വരും, ആ കഥകൾക്ക് നമുക്ക് ചെവി വേർക്കാണ്ടാവും. അപ്പോൾ
ആ നിലക്ക് പൊന്നാനി സ്വാധീനിച്ചിട്ടുണ്ട്. പൊന്നാനിയിലെ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ചരിത്രങ്ങളും വിത്തുകളും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മതങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ജാതി മത സമ്പ്രദായങ്ങളിൽ വളരെ വലിയ ഒരു ഒരു അടുപ്പ് ഇഴയടുപ്പുണ്ട്. അത് പൊന്നാനിയിൽ പ്രത്യേകിച്ചും കണ്ടിട്ടുണ്ട്. ഇത് താഴെത്തട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിനേക്കാൾ വലിയൊരു അടുപ്പുണ്ട്. ഇത് പാട്ട് ഉണ്ടാക്കി തീർത്ത ഒരു അടുപ്പാണ്. അപ്പോൾ കല്യാണത്തിനുള്ള പാട്ടായാലും മറ്റെന്ത് പാട്ടാണെങ്കിലും പാട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു ഇഴയടുപ്പുണ്ട്. ആ ഇഴയടുപ്പത്തിന് കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനിതെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം.